പുരാതന ജീവിത രീതികളും സംസ്കാരവും നെഞ്ചോടടക്കി ഇല്ലായ്മകളും വല്ലായ്മകളും പുറം ലോകമറിയാതെ പരസ്പരം പങ്കിട്ട് മലമടക്കുകളിൽ പ്രതിസന്ധികളോട് മല്ലിടിച്ച് ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുകയാണ് നമ്മുടെ ജില്ലയിലെ ആദിവാസി സമൂഹം. ആദിവാസി ക്ഷേമത്തിനായി കോടികൾ ചെലവിടുന്നുണ്ടെന്ന് പറയുന്ന അധികൃതർ ചോക്കാട് പഞ്ചായത്തിലെ കാളികാവ് വില്ലേജിലുള്ള ചേനപ്പാടി ആദിവാസി കോളനിയിലേക്ക് ഒന്ന് വരണം. ആദിവാസി ക്ഷേമത്തിനായി പ്രതിവർഷം ചെലവിടുന്ന ലക്ഷങ്ങളിൽ പകുതി പോലും ഇവിടെ എത്തിയിട്ടില്ലെന്ന് കോളനിയിലെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാവും. കോരിച്ചൊരിയുന്ന മഴയിൽ തണുത്തുവിറച്ച് കിടക്കാനുള്ളത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വെച്ചു കെട്ടിയ ഒറ്റമുറിക്കൂര മാത്രം. വൈദ്യുതിയോ വെള്ളമോ ആവശ്യത്തിനുള്ള ഭക്ഷണമോ ചികിത്സയോ ഇവർക്കിപ്പോഴും അന്യമാണ്. ഞങ്ങൾ എളങ്കൂർ PMSAHSSലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ ഭരണസമിതിയും അടങ്ങുന്ന ഒരു ചെറിയ സംഘം ഇവിടെ എത്തിയത് ചേനപ്പാടിയിലെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കാമെന്നുള്ള വാഗ്ദാനം നൽകാനൊന്നുമല്ല, ഞങ്ങളാൽ കഴിയുന്ന ഒരു കൈത്താങ്ങ്, സ്നേഹത്തോടെയുള്ള ഒരു പുഞ്ചിരി, കലങ്ങിയ കണ്ണുകൾ തുടച്ച് ഇവർ പറയുന്ന നിസ്സഹായതയുടെ വലിയ പാഠങ്ങൾ കേട്ടുനിൽക്കാൻ അല്പസമയം. ഇതായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം. ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവരുടെ മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാവണം. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യജന്മങ്ങൾ തന്നെ ഞങ്ങളും. സ്വാർത്ഥ ലാഭങ്ങളില്ലാതെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചെലവഴിച്ച അല്പനിമിഷങ്ങൾ സമൂഹം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ദുരിത ജീവിതത്തിനും അറുതിയാകുമായിരുന്നു. ഇനി കണ്ണു തുറക്കേണ്ടത് ഇവരെ കോടികൾ ചിലവിട്ട് സംരക്ഷിച്ചു പോരുന്നുണ്ടെന്ന് പറയുന്ന അധികാരികൾ. വിശ്വാസങ്ങളിൽ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടാതെ മാന്യമായി ജീവിക്കാനുള്ള കൂട്ടായ കൈത്താങ്ങാണ് ഇവർക്കിനി ആവശ്യം.